ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. എം കെ ദാമോദരന്റെ പിന്നാലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും വിവാദത്തിൽ. ഡി ജി പി 5 കോടിയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന് രമേശ് ചെന്നിത്തല. സഭയിൽ പ്രതിപക്ഷ ബഹളം. ക്വാറി ഉടമകളുടെ വക്കാലത്ത് മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവിന് തന്നെ. രണ്ടുപേരെയും ന്യായീകരിച്ച മുഖ്യമന്ത്രി. വി എസ് എനായ ഇരട്ട പദവി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ല് ഇന്ന് നിയമസഭയിൽ. പൊതുചർച്ചയ്ക്ക് ശേഷം ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് പാസാക്കും. വോട്ടൗൺ അക്കൗണ്ടും ഇന്ന് പാസാകും. കണ്ണൂരിലെ സി പി എം ബി ജെ പി പ്രവർത്തകരുടെ കൊലപാതകത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കൊലപാതക കാരണം വെളിപ്പെടുത്താതെ പോലീസ്. കൂടുതൽ പേർ കസ്റ്റഡിയിൽ. കശ്മീരിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ. തീവ്രവാദം പാകിസ്ഥാന്റെ ദേശീയ നയം. വാർത്തകൾ വിശദമായി. സാന്റിയാഗോ മാർട്ടിനു വേണ്ടി ഹാജരായ തന്റെ നിയമോപദേശകൻ എം കെ ദാമോദരനെ പിന്തുണച്ച മുഖ്യമന്ത്രി. നിയമോപദേശകന്റെ പദവി പ്രതിഫലമില്ലാത്തതാണെന്നും ഏത് കേസ് ഏറ്റെടുക്കാനും എം കെ ദാമോദരന് സ്വാതന്ത്ര്യമുണ്ടെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. ഇങ്ങനെ പോയാൽ ജിഷയുടെ കൊലപാതകയ്ക്ക് വേണ്ടിയും എം കെ ദാമോദരൻ ഹാജരാകുമെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. കേസിൽ പ്രതിയായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം ഇന്ന് സഭയിൽ ബഹളം വെച്ചു. എം കെ ദാമോദരൻ വിവാദം കത്തിനിൽക്കെ ഇതാദ്യമായാണ് തന്റെ നിയമോപദേശകനെ പൂർണ്ണമായും പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തുന്നത്. എം കെ ദാമോദരൻ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പറ്റിക്കൊണ്ടല്ല. ഒരു പ്രതിഫലവും അദ്ദേഹം പറ്റുന്നില്ല. ആ നിലക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും കേസ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള നിരോധനവുമില്ല. ഏത് കേസ് എടുക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ധാർമ്മികത ഉയർത്തി പ്രതിപക്ഷവും വി എസും എം കെ ദാമോദരനെ വിമർശിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി നിയമോപദേശകനെ ഒപ്പം നിർത്തുന്നത്. പ്രതിഫലം പറ്റാത്തതുകൊണ്ട് നിയമോപദേശകന് നിയന്ത്രണമില്ലെന്ന വാദമുയർത്തിയാണ് പിണറായിയുടെ പ്രതിരോധം. മാർട്ടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ നിയമോപദേശകൻ. വഞ്ചനാ കേസിൽ പ്രതിയായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ. സ്ഥിതി അസാധാരണമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. സാർ, ഡി ജി പി ആണ് സാർ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കേസുകളിൽ ലീഗൽ അഡ്വൈസ് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. സാർ, പ്രതിയെ കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നതിന് തുല്യമല്ലേ സാർ ഈ നടപടി എന്ന് ആലോചിക്കണം. സാർ, ഇങ്ങനെ പോയാൽ ജിഷ വധക്കേസിലെ പ്രതിയായ അൻവറിന് വേണ്ടി ഈ എം കെ ദാമോദരൻ ആദരാകുമോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. നിലമ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡയറക്ടറായ മഞ്ചേരി ശ്രീധരൻ നായർ ഡയറക്ടർ ബോർഡ് അറിയാതെ 5 കോടി രൂപ വായ്പ എടുത്തുവെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്നാൽ ശ്രീധരൻ നായർ ഇപ്പോഴും കേസിൽ പ്രതിയല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനായതുകൊണ്ടാണ് ഡി ജി പി ആക്കിയതെന്ന് പറഞ്ഞ് മഞ്ചേരി ശ്രീധരൻ നായരെയും പിണറായി പിന്തുണച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവായ എം കെ ദാമോദരൻ നാളെ ക്വാറി ഉടമകൾക്ക് വേണ്ടിയും ഹൈക്കോടതിയിൽ ഹാജരാകും. സംസ്ഥാന സർക്കാർ കൂടി എതിർകക്ഷിയായ കേസിലാണ് മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവ് ക്വാറിക്കാർക്ക് വേണ്ടി എത്തുന്നത്. ലോട്ടറി കേസിൽ സാന്റിയാഗോ മാർട്ടിന് വേണ്ടിയും കശുവണ്ടി ഇടപാടിൽ ഐ എൻ ഡി യു സി നേതാവ് ചന്ദ്രശേഖരന് വേണ്ടിയും ഹാജരായതിന് പിന്നാലെയാണ് ക്വാറി ഉടമകൾക്ക് വേണ്ടി കൂടി അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ എത്തുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നാളെയാണ് ഹർജി പരിഗണിക്കുക. പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും ചില ക്വാറി ഉടമകളുടെ ലൈസൻസ് നിയമപരമെന്ന പേരിൽ അടുത്തിടെ റദ്ദാക്കിയിരുന്നു. പാരിസ്ഥിതികാനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ക്വാറികൾക്ക് പ്രവർത്തിക്കാനാകൂ എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് ചില ക്വാറി ഉടമകൾ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഈ അപ്പീലിൽ സംസ്ഥാന സർക്കാരിനെയും എതിർകക്ഷിയായി ചേർത്തിട്ടുണ്ട്. നേരത്തെ സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ച ഘട്ടത്തിലും അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ തന്നെയായിരുന്നു ക്വാറി ഉടമകൾക്ക് വേണ്ടി ഹാജരായത്. മുഖ്യമന്ത്രിയുടെ നിയമോപദേശക സ്ഥാനത്ത് തുടരുന്നതിനിടെ സർക്കാർ എതിർകക്ഷിയായ കേസിൽ എം കെ ദാമോദരൻ ഹാജരാകുന്നത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വി എസിന്റെ ക്യാബിനറ്റ് പദവി നൽകാനായി ഇരട്ട പദവി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ല് ഇന്ന് നിയമസഭയിൽ ഉച്ചകഴിഞ്ഞ് അവതരിപ്പിക്കും. പൊതുചർച്ചയ്ക്ക് ശേഷം ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട 19-ാം തീയതി സഭ ഇത് പാസാക്കും. വോട്ടൗൺ അക്കൗണ്ടും ഇന്ന് പാസാക്കുന്നുണ്ട്. എം എൽ എ ആയ വി എസ് അച്യുതാനന്ദനെ ക്യാബിനറ്റ് പദവിയോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കാനാണ് ഭേദഗതി. 1951 നിയമസഭാ അയോഗ്യതാ നീക്കൽ നിയമത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനെ കൂടി ഉൾപ്പെടുത്താനാണ് ബിൽ.
മുമ്പ് മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ഇ എം എസും ഇ കെ നായനാരും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷന്മാരായിരുന്നു. ബില്ലിൽ 65 വർഷത്തെ മുൻകാല പ്രാബല്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് ഇത്. അംഗബലമനുസരിച്ച് ബിൽ ഭരണപക്ഷത്തിന് പാസാക്കാം. എന്നാൽ ചർച്ചയിൽ വി എസ് പദവിക്ക് വേണ്ടി പാർട്ടിക്ക് കീഴടങ്ങിയെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കാനിടയുണ്ട്. ചർച്ചയ്ക്കിടെ വി എസ് എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്നു. ബിൽ പാസായ ശേഷം ചേരുന്ന മന്ത്രിസഭാ യോഗമായിരിക്കും കമ്മീഷന്റെ ഘടന, മറ്റു അംഗങ്ങൾ എന്നിവ തീരുമാനിക്കുക. ആദ്യം പദവി ഏറ്റെടുക്കാൻ മടിച്ച വി എസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർബന്ധം മൂലമാണ് പിന്നീട് വഴങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പയ്യന്നൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട 2 പേർ പോലീസ് പിടിയിലായതായി സൂചന. കസ്റ്റഡിയിലുള്ള ഇവരുടെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. കൊലപാതകങ്ങളെ തുടർന്നുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിൽ 2 CPM പ്രവർത്തകരെ പോലീസ് ഇതിനിടെ അറസ്റ്റ് ചെയ്തു. CPM പ്രവർത്തകൻ ധനരാജിന്റെയും BMS പ്രവർത്തകൻ രാമചന്ദ്രന്റെയും കൊലപാതകങ്ങളിൽ സംശയമുള്ള മുഴുവൻ പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 6 പേരടക്കം 8 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 2 പേരെയാണ് കൊലപാതകങ്ങളുമായി ബന്ധമുള്ളതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് വിവരം. ഇവരുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. BMS പ്രവർത്തകൻ രാമചന്ദ്രനെ കൊലപ്പെടുത്തിയവരിൽ ചിലരുടെ പേരടക്കം വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികൾ ഒളിവിലായതിനാൽ ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേസന്വേഷണത്തിന് സൈബർ സെല്ലിലെ വിദഗ്ധരുടെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. പയ്യന്നൂരിൽ BJP നേതാവ് രവീന്ദ്രന്റെ വീടും കാറും മറ്റൊരു BJP പ്രവർത്തകൻ ബാലന്റെ വ്യാപാര സ്ഥാപനവും തകർത്ത കേസുകളിലാണ് കരിവള്ളൂരിലെ CPM പ്രവർത്തകരായ സുരേഷ് കുമാർ, വൈശാഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 കേസുകളിലും ഇവർക്കും ഒരുമിച്ച് പങ്കുള്ളതായി പോലീസ് പറഞ്ഞു. CPM പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് പങ്കുള്ളതിനാൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയടക്കം സങ്കീർണമായ നടപടിക്രമങ്ങളിലാണ് പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ആഭ്യന്തര കലാപം രൂക്ഷമായ തെക്കൻ സുഡാനിൽ നിന്നും 38 മലയാളികൾ വഹിച്ചുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തും. വിവാദ മതപ്രഭാഷകൻ സാഗിർ നായിക്കിന്റെ സ്കൈപ്പ് വഴി മുംബൈ നടത്താനുള്ള വാർത്താസമ്മേളനം മാറ്റിവെച്ചു. ധാക്കയിലെ സ്പാനിഷ് കഫേയിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് പ്രചോദനമായത് തന്റെ പ്രസംഗങ്ങളാണെന്ന ആരോപണത്തിന് മറുപടി നൽകാനായിരുന്നു വാർത്താസമ്മേളനം. മുംബൈയിലെ പ്രമുഖ ഹോട്ടലുകൾ വാർത്താസമ്മേളനത്തിന് വേദി നൽകാത്തതാണ് പരിപാടി മാറ്റാൻ കാരണമെന്ന് സൂചനയുണ്ട്. മുംബൈ പോലീസാണ് വാർത്താസമ്മേളനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് സാഹിർ നായിക്കിന്റെ അനുയായികൾ ആരോപിച്ചെങ്കിലും പോലീസ് ഇക്കാര്യം നിഷേധിക്കുകയാണ്. സൗദി അറേബ്യയിൽ കഴിയുന്ന സാഹിർ നായിക് മുംബൈയിലെത്തി മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് യാത്ര മാറ്റിവെക്കുകയായിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ സാഹിർ നായിക്കിന്റെ പ്രസംഗങ്ങളും കൃതികളും പരിശോധിച്ചു വരികയാണ്. ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സൃഷ്ടിച്ച അത്ഭുതം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സാധ്യമാക്കുമെന്ന് UPയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട PCC അധ്യക്ഷൻ രാജ്നാഥ് ബബ്ബർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അമേഠിയിലും റായ്ബറേലിയും ഒതുങ്ങിയ പ്രിയങ്ക ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം മുഴുവൻ പ്രചരണത്തിനുണ്ടാകുമെന്ന സൂചനയും രാജ് ബബ്ബർ നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബറേലിയിലും മാത്രമായി ഒതുങ്ങിയ കോൺഗ്രസിനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കരകയറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബോളിവുഡ് നടനും UPയുടെ പുതിയ PCC അധ്യക്ഷനുമായ രാജ് ബബ്ബർ പ്രകടിപ്പിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രചരണ നേതൃത്വം ഏറ്റെടുക്കാനുള്ള സാധ്യതയും രാജ് ബബ്ബർ തള്ളിക്കളയുന്നില്ല. പ്രിയങ്ക ഗാന്ധിജിക്ക് സവാൽ ഹി നഹീ ഉഠ്താ, വോ കാമ്പെയ്ൻ കരേംഗി യാ നഹീ കരേംഗി ജഹാ കോൺഗ്രസ് ഹൈ പ്രിയങ്ക ഗാന്ധിജി. SPയും BJPയും BSPയും UPയിൽ കോൺഗ്രസിന് തുല്യ ശത്രുക്കളാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്താനും നേതാക്കൾക്ക് പാർട്ടിയിൽ ദൗർലഭ്യമില്ല. CM ഫേസ് കി കോയി പർവാ നഹീ ഹൈ ഹമാരെ ഉത്തർപ്രദേശ് കെ അന്ദർ കോൺഗ്രസ് പാർട്ടി കെ അന്ദർ ബഹുത് സാരെ ചെഹരെ. 27 വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിന് ഭരണം നഷ്ടമായ UPയിൽ 2014 BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തിന് സമാനമായ വിജയം കോൺഗ്രസ് കൈവരിക്കുമെന്നാണ് ബബ്ബറിന്റെ അവകാശവാദം. അതേസമയം BJP കിഷോർ കുമാർ മൗര്യ എന്ന OBC നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയപ്പോൾ പഞ്ചാബിൽ നിന്നുമുള്ള മുന്നോക്കക്കാരനായ രാജ് ബബ്ബറിനെ PCC അധ്യക്ഷനാക്കിയത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ താഴെത്തട്ട് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് രാജ് ബബ്ബറിനെ കാത്തിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കോടതി വിധിയിലൂടെ അരുണാചൽ പ്രദേശിൽ ഭരണം തിരിച്ചുപിടിച്ച കോൺഗ്രസ് നിലനിർത്താനുള്ള രാഷ്ട്രീയ ചർച്ചകളിലാണ്. നവാം തൂക്കി സർക്കാരിന് ഉടൻ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരുമെന്നതുകൊണ്ട് വിമത കോൺഗ്രസ് MLAമാരുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. കോടതിയിൽ നിന്ന് കറുത്ത തിരിച്ചടി കിട്ടിയ സാഹചര്യത്തിൽ BJPയുടെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കരുതലോടെയാകും. വാർത്തകൾ തുടരുന്നു. കേരള ബാങ്കിന് സംസ്ഥാനത്ത് അനന്ത സാധ്യതകളുണ്ടെന്ന മുഖ്യമന്ത്രി. സഹകരണ സംഘങ്ങളുടെ പ്രസക്തി കേരള ബാങ്ക് ഇല്ലാതാക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം പിണറായി വിജയൻ തള്ളി. കേരള ബാങ്ക് എന്ന ആശയം നടപ്പാകുന്നതോടെ സാധാരണക്കാരന് സഹകരണ സംഘങ്ങളുടെ ഗുണം കിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ സഹകരണ ബാങ്കുകളുടെ വിപുലീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. SBT ലയനത്തിന്റെ ആഘാതം മറികടക്കാൻ ഇത് സഹായിക്കും. അതിന്റെ ലയനം പ്രാവർത്തികമാകാനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ ഒരു ബാങ്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ വിപുലീകരണം അനന്തമായ സാധ്യതകളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അഴിമതിയും കെടുകാര്യസ്ഥതയും ദുരുപയോഗവുമാണെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ പറഞ്ഞു.
സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തരല്ലാത്ത മാനേജ്മെൻ്റ് ഈ സ്ഥാപനങ്ങളിൽ മിക്കതിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കെടുകാര്യസ്ഥതയും ദുർവിനിയോഗവും അഴിമതിയുമാണ് പല സ്ഥാപനങ്ങളിലും കൊടികുത്തി വാഴുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി വളരെ കർശനമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കേരള വ്യവസായ രംഗത്തിന് തന്നെ അപമാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ ബൈബിൾ ഉദ്ധരിച്ച് നടത്തിയ പരാമർശം ആരെയും അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ലെന്ന് എം സ്വരാജ്. ബൈബിൾ ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് ചിലർ വിമർശനം ഉന്നയിക്കുന്നതെന്നും സ്വരാജ് സഭയിൽ വിശദീകരിച്ചു. മത്തായി കുഴപ്പക്കാരനല്ലെന്നും മത്തായിയുടെ സുവിശേഷം ഉദ്ധരിച്ച താനും കുഴപ്പക്കാരനല്ലെന്നും സ്വരാജ് പറഞ്ഞു. പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചെന്ന വിമർശനത്തിന് വിശദീകരണം നൽകുകയായിരുന്നു എം സ്വരാജ്. സ്വരാജിന്റെ പരാമർശത്തിലുള്ള സ്പീക്കറുടെ റൂളിംഗ് പിന്നീടുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 20th വാർഷികം പ്രമാണിച്ച് 6 മേഖലകളിൽ നിന്നുള്ള കേരളത്തിലെ യുവപ്രതിഭകളെ തെരഞ്ഞെടുക്കുന്ന കീർത്തിമുദ്ര സമ്മാനിക്കുകയാണ്. മലയാളി ജീവിതത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നിറഞ്ഞു നിന്ന ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ രാഷ്ട്രീയം, സാഹിത്യം, സംഗീതം, കായികം, കൃഷി, പരിസ്ഥിതി എന്നീ മേഖലകളിൽ ഏറ്റവും മികവ് തെളിയിച്ചവരിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ്. ഓരോ രംഗങ്ങളിലെയും വിദഗ്ധ ജൂറിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. ജനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പോടെയാകും അന്തിമ നിർണയം. 45 വയസ്സിൽ താഴെയുള്ള പ്രതിഭകളാകും കീർത്തിമുദ്ര ജേതാക്കൾ. സഫലമായ സാന്നിധ്യവും മികവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ കേരളീയ ജീവിതത്തിൽ നിറഞ്ഞു നിന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ കാലഘട്ടത്തിലെ മലയാളി മികവിൻ്റെ ആഘോഷവും അംഗീകാരവുമാണ് കീർത്തിമുദ്ര. അനന്യമായ കഴിവുകൊണ്ട് മലയാളി ജീവിതത്തെ സമ്പന്നമാക്കിയ യുവപ്രതിഭകൾക്കുള്ള അംഗീകാരം, ആദരം. കൃത്യമായി ചികിത്സിച്ചാൽ അർബുദത്തെ നിയന്ത്രിക്കാമെന്ന ഇന്നസെന്റ് എം പി. ചികിത്സയില്ലാതെ അർബുദം മാറ്റാമെന്ന പ്രലോഭനങ്ങളിൽ വീഴരുതെന്നും ഇന്നസെന്റ് മുന്നറിയിപ്പ് നൽകി. കൊച്ചിയിൽ പാലിയേറ്റീവ് കെയറിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൊച്ചി സെന്റർ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഇന്നസെന്റ് എം പി. പതിവ് പോലെ ക്യാൻസർ അനുഭവങ്ങൾ പങ്കുവച്ച് ആദ്യം സദസ്സിനെ കയ്യിലെടുത്തു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്കൊന്നും ഇത് വരില്ല എന്നുള്ളത്. കാരണം ഞാൻ സിനിമ നടനാണ്, അമ്മയുടെ നായരല്ല, പ്രസിഡന്റാണ്. ഒരു വാക്ക് തെറ്റിന്ന് വെച്ചിട്ട് പെങ്ങളെ കളിയാക്കരുത്. ഒപ്പം അർബുദം മാറ്റാനും രോഗം നിയന്ത്രിക്കാനും വേണ്ടത് ചികിത്സ മാത്രമാണെന്ന മുന്നറിയിപ്പും. ഒരു തവണ 2 സിസ്റ്റേഴ്സ് ഇവിടെ ഉള്ളവരല്ല, ആ സിസ്റ്റർ എന്ന് പറഞ്ഞ ഇന്നസെന്റിനുണ്ട് ക്യാൻസർ, ആലീസിനുണ്ട് ക്യാൻസർ. ഇന്നസെന്റിന് പ്രഷറുണ്ട്, ആലീസിനുണ്ട് പ്രഷർ. ഇന്നസെന്റിന് ഷുഗറുണ്ട്, ആലീസിന് ഷുഗറുണ്ട്. എന്താ കാരണം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, മനപ്പൊരുത്തം. ഞാൻ ഗേറ്റിൻ്റെ അവിടെ അവരെ വിളിച്ചു, ഒന്ന് വന്നേ. അവർ വന്നു. എന്തേ, ഞാൻ തീരുമാനിച്ചു ദൈവത്തിനോട് നന്ദി പറയാൻ. അതെന്താ അങ്ങനെ ഇപ്പം തോന്നാൻ? ഇപ്പം തോന്നാനുള്ള കാരണം വേറൊന്നുമില്ല, തൊട്ടപ്പുറത്തെ വീട്ടിലൊരു സ്ത്രീയുണ്ട്, കൊച്ചു ത്രേസ്യ എന്ന് പറയും, ഭയങ്കര സുന്ദരിയാണ്. ഇവൾക്കങ്ങാനാണ് ഈ അസുഖം വന്നിരുന്നെങ്കിൽ എന്റെ മനപ്പൊരുത്തെന്ന് പറയില്ലേ ഈ ആൾക്കാരൊന്നും. അശരണരായ രോഗികൾക്ക് സാന്ത്വനമാകാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചാണ് ഇന്നസെന്റ് മടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കർണാടകത്തിൽ പോലീസ് ഓഫീസറുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ മലയാളി മുൻ ആഭ്യന്തരമന്ത്രി കെ ജെ ജോർജിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ജോർജ് രാജിവെച്ച കേസ് സിബിഐക്ക് വിടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ബിജെപി. ഇന്ന് പ്രശസ്ത നിരൂപകൻ കളർകോട് വാസുദേവൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. അസ്തിത്വ ദർശനത്തെക്കുറിച്ചുള്ള ആദ്യ മലയാള കൃതി, കമലാസുരയ്യയുടെ കഥകളെക്കുറിച്ചുള്ള തരിശുനിലത്തിൻ്റെ കഥകൾ, ആർ രാമചന്ദ്രൻ്റെ കാവ്യലോകം എന്നിവയാണ് പ്രധാന കൃതികൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചീഫ് മാനേജറായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. മറ്റു വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യക്കകത്ത് തന്നെ പരിശീലനം നടത്തിയാണ് 400 മീറ്ററിൽ നിർമ്മല ഷിയോറാൻ റിയോ ഒളിമ്പിക്സിനായി യോഗ്യത നേടിയത്. കഴിവിന്റെ പരമാവധി റിയോയിലെ ട്രാക്കിൽ പുറത്തെടുക്കുമെന്ന് നിർമ്മല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹൈദരാബാദിലെ സീനിയർ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സ് യോഗ്യതയായ 52.20 സെക്കൻഡും മറികടന്ന് 51.48 സെക്കൻഡിൽ മീറ്റ് റെക്കോർഡും കുറിച്ചാണ് നിർമ്മല ഷിയോറാൻ റിയോ ടിക്കറ്റ് സ്വന്തമാക്കിയത്.
പലരും വിദേശത്ത് പരിശീലനത്തിനും മത്സരത്തിനുമായി പോയപ്പോൾ സ്വന്തം സംസ്ഥാനമായ ഹരിയാനയിൽ തന്നെയായിരുന്നു റോത്തക് സ്വദേശിയായ നിർമ്മലയുടെ പരിശീലനം. ഗ്രൗണ്ട് പേ ജോ പ്രാക്ടീസ് കി തി ഉസ്സെ പക്കാ പതാ താ കി മൈ ക്വാളിഫൈ കർ ജാഉംഗി ഓർ ഇറ്റ് മേ ബി അച്ഛി ലഗി തി ഇറ്റ് കെ ബാദ് ബി മുജെ ബെസ്റ്റ് കർനാ താ ഓർ അബി തോഡി മൗസം കി വജഹ സേ തോഡി സ്ലോ ലഗി ഹൈ ഓർ ആഗേ ഓർ അച്ഛാ കർനേ കാ പൂരി കോശിശ് രഹേഗി മേരി റിയോ മേ. റിയോയിൽ നിർമ്മല ഗംഭീരമായി ചെയ്യുമെന്ന് പരിശീലകൻ വിജേന്ദർ സിംഗിന്റെ ഉറപ്പ്. പ്രാക്ടീസ് കെ സാത്ത് സാത്ത് സൈക്കോളജിക്കലി പ്രിപ്പയർ തയ്യാർ കരേ കി ആപ്കോ ബാഹർ കെ അച്ഛി മീറ്റ് ലഡനാ ഹൈ ഓർ ഉസ്മേ അച്ഛാ പെർഫോം കർനാ ഹൈ ഓർ ഉസ്കേ ലിയേ അച്ഛാ പെർഫോം കർതി ഹുയി ജാ റഹി ഹൈ. ദില്ലിയിൽ നിന്നും നേരിട്ട് റിയോയിലേക്ക് മടക്കം മെഡലുമായി നിർമ്മല തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ബംഗളൂരുവിൽ നിന്നും യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.